ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം കന്നിരാശിയിൽ പിറന്നാലുള്ള ഫലമാണ് കന്നിരാശി കന്നിരാശിടെ രൂപം സ്വരൂപം കന്നിട അധിപൻ ബുധനാണ് അത് മിഥുനൻ രാശിയുടെ അധിപൻ തന്നെയാണ് ഈ ബുധൻ ആ അധിപ ബുധനാണ് മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ് ആ ബുധൻ തന്നെയാണ് കന്നിരാശിയുടെ അധിപൻ അപ്പം രണ്ട് ഭാവാധിപത്യമുണ്ട് ബുധന് അധിപ അധിപാധിപത്യം ഉണ്ട് അതേപോലെ തന്നെ മിഥുനൻ രാശിയുടെ ഭാവാധിപത്യവും ബുധനാണ് അപ്പം ആ ബുധനുള്ള സ്വഭാവവിശേഷങ്ങൾ ആ മിഥുനൻ രാശിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മിഥുനൻ രാശിയിൽ ജനിച്ചവരുടെയൊക്കെ അതേപോലെയുള്ള സ്വഭാവവിശേഷ വിശേഷങ്ങൾ കൂടുതലും കന്നിരാശിയിൽ ഉള്ളവർക്കും ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് കന്നിരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാണ് കന്നിരാശിയുടെ അധീപം അതുപോലെ തന്നെ അതിൻ്റെ സ്വരൂപം നെൽക്കതിർ ദീപവും കയ്യിലെന്തി തോണി ഉൾപ്പക്ക് യാത്ര ചെയ്യുന്ന ഒരു കന്നിക അതാണ് നെൽക്കതിർ ദീപവും കയ്യിലെന്തി തോണി ഉൾപ്പക്ക് യാത്ര ചെയ്യുന്ന ഒരു കന്നികയുടെ രൂപം അതായത് അവളുടെ കയ്യിൽ വിളക്കണ്ട് നെൽക്കതിരണ്ട് ഒറ്റക്കൊരു വഞ്ചി തൊഴഞ്ഞുകൊണ്ട് പോണേന്ന് അങ്ങനെ ജീവിതമാവുന്ന തോണി ഒറ്റക്ക് തൊഴിഞ്ഞു പോണെന്ന് പറഞ്ഞ പോലെ അവൾ ഒറ്റക്ക് ആ യാത്ര ചെയ്യുന്ന ഒരു കന്നികയുടെ രൂപം ഞാൻ ജീവിക്കാൻ ഒറ്റക്ക് ആരും പരസഹായമില്ലാതെ ഒറ്റക്ക് ജീവിക്കാനൊക്കെയുള്ള കെൽപ്പുള്ളവരാകും ഇവർ അങ്ങനെയുള്ള ഒരു സ്വഭാവവിശേഷം ഈ കന്നിരാശിയിൽ ജനിച്ചവർക്കുണ്ടാവും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു ജീവിതം ജീവിക്കാനുള്ള ചിലപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു കൂടാനുള്ള സാധ്യത കാണും എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു വരില്ലട്ടോ ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ചിലപ്പോൾ ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും സ്ത്രീകളോട് താല്പര്യം കാണിക്കുന്നവരും ഭാര്യയ്ക്ക് വിധേയനായി ജീവിക്കുന്നവരുമായിരിക്കും ഇവർ ഇവരിക്ക് സ്ത്രീകളോട് വലിയ താല്പര്യം ഉണ്ടാവും അതേപോലെ തന്നെ ഭാര്യയോട് വിധേയത്വം കാണിക്കും ഭാര്യയ്ക്ക് എന്ന് വിചാരിച്ച് ഭാര്യയുടെ അടിമയെ ജീവിക്കുമെന്നല്ല ഭാര്യയ്ക്ക് വിധേയനായി ജീവിക്കും അത്രേ ഉള്ളൂ ഏത് ജോലി ചെയ്താലും അത് സാമർഥ്യത്തോടെ ചെയ്യുവാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഈ കന്നിരാശിയിൽ ജയി ഏത് ജോലി ചെയ്താലും ശരിയാണ് എ എന്ത് ജോലി ചെയ്താലും അത് നല്ല സാമർഥ്യത്തോടു കൂടി ഇവർ ചെയ്യും അങ്ങനെ സാമർത്ഥ്യക്കാരാണ് അന്യരുടെ ധനം കൈവശം വെക്കാൻ യോഗ ഉള്ളവരായിരിക്കും ഇവർക്ക് അന്യരുടെ കൈ ധനമൊക്കെ മറ്റുള്ളവരെ ഇവർ മുതൽ പിടിക്കാനൊക്കെ കഴിവുള്ളവരാകും അതിലേ ഈ മുതൽ പിടിയെന്നാണ് പണ്ട് ചില ആൾക്കാർ ചില സംഘടനയിലൊക്കെ ഇപ്പം ഖജന എന്താണ് ഖജനാവ് സൂക്ഷിപ്പുകാരൻ ഇല്ലേ ഗജാഞ്ചി എന്ന് പറയില്ലേ ചില സംഘടനയിലൊക്കെ ചിലവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഖജാഞ്ചി എന്ന് പറയും എന്താണ് അതിനെ പണ്ടുകാലത്ത് പറയുന്നത് മുതൽ പിടി എന്നാണ് മുതൽ പിടിക്കാർ എന്നാണ് അപ്പൊ മുതൽ പിടി മുതൽ പിടി ആരാണ് ഇവരാണ് ഇവരായിരിക്കും കൂടുതൽ കന്നിരാശിക്കാരാണ് അന്യരുടെ ധനം കൈവശം വെക്കാൻ യോഗമുള്ളവരായിരിക്കും അപ്പൊ അന്യരുടെ കൈ കാശുകൊണ്ട് കൈവച്ച് അതുകൊണ്ടൊക്കെ ഉള്ള ചില ക്രിയകളും ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാനുള്ള ഇവരുടെ യോഗം ഇവർക്കുണ്ടാവും അതായത് കുറി ഈ ചിട്ടികൾ ഇതൊക്കെ നടത്തിപ്പുകാരാകാനുള്ള സാധ്യത ഇവർക്കുണ്ട് കാരണം അന്യരുടെ കാശാണ് ഇവരുടെ കയ്യിൽ വന്ന് ചേരുന്നത് അതുകൊണ്ട് ചിട്ടി നടത്തി മുങ്ങി പൊളിയഞ്ഞു പോണ ആൾക്കാരും ഒക്കെ ഉണ്ടാവും അതും ഇവരുടെ കൂട്ടത്തിൽ അതിൽ കണ്ടെന്ന് വരാം പക്ഷേ എന്ന് വിചാരിച്ചാൽ എല്ലാവരും അത്രക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അന്യരുടെ കൈവശം അന്യരുടെ ധനം കൊണ്ട് ജീവിക്കാനൊക്കെയുള്ളൊരു കഴിവ് ഒരിക്കലും ഉണ്ടാവും അറിവും ഭാഷാജ്ഞാനിയുമായിരിക്കും ഇവർ അറിവുള്ളവരായിരിക്കും നല്ല ഭാഷാജ്ഞാനിയായിരിക്കും എപ്പോഴും സുഖത്തോടെ കഴിയാനാണ് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബുധനാണല്ലോ ഇവരുടെ അധിപൻ അപ്പോൾ എഴുത്തും വായനയും അതേപോലെ തന്നെ ഒക്കെ ഇവരുടെ കഴിവായിരിക്കും എഴുത്തും വായന അതേപോലെ തന്നെ അധ്യാപകൻ വക്കീലി ഇങ്ങനെയൊക്കെയുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് കഴി കഴി കഴിയുന്നവരായിരിക്കും അതുപോലെ തന്നെ കലാപരമായ കഴിവും ഇവർക്കുണ്ടാവും കൊണ്ട് കലാപരമായ കഴിവ് ചിന്തിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് കലാപരമായ കഴിവുകളും ഇവർക്ക് വളരെയധികം ഉണ്ടാവും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആദരവോട് പെരുമാറും സ്വാത്വികമായ സ്വഭാവം ഇവർക്കുണ്ടാവും വളരെ സ്വാത്വിക സ്വഭാവം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ വളരെ നല്ല ആദരവോടും ഒക്കെ ഇവർ പെരുമാറിപ്പോവും കന്നിരാശിയിൽ ജനിച്ചവർക്ക് ലജ്ഞ കൂടുതലുണ്ടാവും മനോഹരമായ നോട്ടത്തോടും മനസ്സോടും കൂടിയവരായിരിക്കും ഇവർക്ക് ഇത്തിരി ലജ്ഞ കൂടുതലാണ് ലജ്ഞ ലജ്ഞ ഇത്തിരി കൂടുതലായിരിക്കും അതുപോലെ മനോഹരമായൊക്കെ നോട്ടം ഒക്കെ നല്ല നോട്ടം ആയിരിക്കും ആരെയും ദഹിപ്പിക്കുന്ന വിധത്തിലുള്ള നോക്കുന്നു ചിലവരുടെ നോട്ടമൊക്കെ രൂക്ഷമായ നോട്ടമായിരിക്കും ഇല്ലേ ഒരു ചിലവരെയും നോക്കിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഇവർ വളരെ മധുരപരമായിട്ടുള്ള നോട്ടങ്ങളായിരിക്കും സുഖങ്ങൾ താല്പര്യമുണ്ടാവും മൃദുലവും മിനുസവും കൂടിയ ശരീരപ്രകൃതി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് സുഖങ്ങൾ താല്പര്യരും ഒക്കെയായിരിക്കും നല്ല മിഥുന മിഥ് മിനുസവും മൃദുലവുമായ ശരീര പ്രകൃതിയോട് കൂടിയവരായിരിക്കും ഇവർ സത്യസന്ധത ഇവർക്കുണ്ടാവും സൗന്ദര്യ സത്യമായ കാര്യങ്ങളിൽ ഏർപ്പെടും നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും അതോടൊപ്പം സത്യസന്ധത ഇവർക്കുണ്ടാവും സത്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ഡാൻസ് സംഗീതം എന്നിവയിൽ തൽപരായിരിക്കും എഴുത്തും വായനയും ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ ഈ വിഷയം പറഞ്ഞു അതായത് ഡാൻസ് സംഗീതം ചിത്രരചന എന്നയൊക്കെ ബുധനെക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ വിഷയങ്ങളിൽ ഇവര് നൈപുണ്യം നേടും അവരെ അതിൻ്റെ അകത്ത് താൽപര്യരായിരിക്കും കലാപ്രവർത്തനങ്ങളിൽ ഇവർ ശോഭിക്കും ശാസ്ത്രജ്ഞാനം ഇവർക്കുണ്ടാകും ധർമ്മകാര്യങ്ങളിൽ താല്പര്യം കാണിക്കും ബുദ്ധിമാനുമായിരിക്കും സംഭോഗത്തിൽ അതിയായ ഇഷ്ടത്തോടു കൂടിയവരായിരിക്കും അതായത് ലവികപരമായ കാര്യങ്ങളിൽ ഇവർക്ക് ഇത്ര കൂടുതൽ ഉണ്ടായിരുന്നു വരും അതുപോലെ അന്യദേശവാസം ഇവർക്കുണ്ടാവും ഇവർക്ക് ജനിച്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കാനായിട്ട് അന്യദേശവാസം ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മധുരമായ മധുരമായ വാക്കുകൾ സംസാരിക്കുന്നവരായിരിക്കും ഇവര് ഇവര് ആകെ ആരോടും അങ്ങനെ ഒരു മോശമായ വാക്കുകളൊന്നും പറയില്ല ചില ചിലവരുണ്ട് ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അതൃപ്തി തോന്നും അല്ലേ ചിലവരുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്കൊരു അതൃപ്തി തോന്നും എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അത് അവരുടെ സ്വഭാവവിശേഷമാണ് അവരുടെ ജന്മലാൽ അവർക്ക് ഉണ്ടാവുന്ന ആ സ്വഭാവവിശേഷമാണ് അവര് അവർ കാണിക്കുന്നത് അപ്പൊ ഈ ഇവരാണെങ്കിലാ ഇവര് വളരെ മധുരതരമായ സംസാരിക്കുള്ളൂ ഇവരുടെ വാക്കുകളുണ്ട് ആർക്കും വേദനിക്കാൻ ഇടവരില്ല ഈ പറഞ്ഞ കന്നിരാശിയിൽ ജനിച്ചവർ ഇതുകൊണ്ട് സന്താനങ്ങളാണ് ഇവർക്ക് കൂടുതലുണ്ട സാധ്യത സ്ത്രീ സന്താനങ്ങൾ കൂട്ടിയവരായിരിക്കും സന്താനം കുറവായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കന്യകാരൂപണില്ല നമ്മളിവിടെ കണ്ടത് ഇല്ലേ സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് സ്ത്രീ സന്താനങ്ങൾ കൂടുതലുണ്ടാവും പുരുഷ സന്താനങ്ങൾ കുറഞ്ഞായിരിക്കും ആരിക്കും അന്യരുടെ വീടും ധനവും അനുഭവിക്കാൻ ഇവർക്കിടയുണ്ട് അന്യരുടെ വീടും ധനവും ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം